മൃദുതര രോഗികൾക്ക് വേണ്ടി മാത്രം മുഴങ്ങാറുള്ള ഹോസ്പിറ്റൽ അലർട്ട് സിസ്റ്റത്തിൽ നിന്നുള്ള കോഡ് നയൻറ്റീൻ നയനിന്റെ ശബ്ദം ഒരു മണിക്കൂറിൽ അഞ്ച് തവണ ഒഴുങ്ങി ഡോക്ടർമാർ ഓടിയെത്തി ബ്രൂക്ലീനിലെ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ എമർജൻസി റൂം നാൽപ്പത് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടായത് ആറ് രോഗികൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ നാല് പേർ മരണത്തിന് കീഴടങ്ങി ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള യു എസിലെ ഏതൊരു ആശുപത്രിയിലെയും സാധാരണക്കാഴ്ച ഇത് മാറിക്കഴിഞ്ഞു എന്നാൽ കണ്ടുനിൽക്കുന്ന ഏതൊരാൾക്കും ഇത് ഭയാനകമാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ജൂലി ഈസൻ്റെ വാക്കുകൾ കേൾക്കുക ഇവരെല്ലാം വളരെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അവരുടെ ഹൃദയമെടുപ്പ് നിലക്കും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ അവരുടെ തൊണ്ടയിൽ ഒരു ട്യൂബ് ഇടും വെൻ്റിലേറ്റർ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ യു എസിലെ മിക്ക ആശുപത്രിയിലും സംഭവിക്കുന്നത് ഇതാണ് ആശുപത്രി സന്ദർശകരെ അനുവദിക്കാത്തതിനാൽ എല്ലാവരും വീട്ടിൽ തന്നെ കഴിയുന്നതിനാൽ ഇത് പുറം ലോകം അറിയുന്നില്ല ന്യൂയോർക്കിലെ ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള ആശുപത്രി സന്ദർശിച്ച സി എൻ എൻ മാധ്യമസംഘമാണ് യു എസിലെ ആശുപത്രിയിലെ ഭീകര കാഴ്ചകൾ പുറത്തുവിട്ടത് യൂണിവേഴ്സിറ്റി ആശു ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ള എല്ലാ രോഗികളും കൊറോണ വൈറസ് ബാധിച്ചവരാണ് പകർച്ചവ്യാധിയെ നേരിടാൻ കോവിഡ് ആശുപത്രിയായി മാറ്റാൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോ ഉത്തരവിട്ട സംസ്ഥാനത്തെ മൂന്ന് ആശുപത്രികൾ ഒന്നാണ് ഇത് ആശുപത്രിയിലെ എമർജൻസി റൂമിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം വൈറസിനു മുൻപുള്ളതിനേക്കാൾ കുറവാണ് എന്നാൽ ഇപ്പോൾ വരുന്നവരെല്ലാം കോവിഡ് രോഗികൾ ആയതിനാൽ മരണനിരക്ക് കൂടുന്നു വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുപത്തിയഞ്ച് ശതമാനം രോഗികളും മരിച്ചു ഇത് ആശുപത്രിയുടെ പ്രശ്നമല്ലെന്നും രോഗത്തിൻ്റെ പ്രത്യേകതയാണെന്നും എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻ ഡോക്ടർ ലോറൻസോ പാലാഡീനോ പറഞ്ഞു വിഷമ സമയമില്ല ഒരു കിടക്കയിൽ കിടന്ന രോഗി മരിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ അവിടം സാനിറ്റൈസ് ചെയ്യുന്നു അടുത്ത നിമിഷം ഗുരുതരാവസ്ഥയിലുള്ള മറ്റൊരു രോഗി മുഖത്ത് ഓക്സിജൻ മാസ്കുമായി ആ കിടക്കയിൽ കിടക്കുന്നു യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലുള്ള നാനൂറോളം പേരിൽ തൊണ്ണൂറ് ശതമാനം രോഗികളും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് അറുപത് ശതമാനം പേർ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ രോഗി മൂന്ന് വയസ്സുള്ളവർ പിഞ്ചു കുഞ്ഞാണ് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള നിരവധി ചെറുപ്പക്കാർക്കും രോഗമുണ്ട് അവരുടെ മുഖത്തെ ദൈന്യത വളരെ കഷ്ടമാണ് എമർജൻസി റൂമിൽ റൂമിലിരുന്ന് പലപ്പോഴും ആയിരം മൈലുകൾ അകലേക്ക് വെറുതെ നോക്കിയിരുന്ന് അവർ കരയും ഡോക്ടർ ലോറൻസോ പലാഡിനോ പറയുന്നു ഡോക്ടർ സിന്ധ്യ ബെൻസിൻ്റെ വാക്കുകൾ കേൾക്കുക കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ തൊണ്ണൂറ്റിനാല് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഡോക്ടർമാർ നഴ്സുമാർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ ആശുപത്രി ജീവനക്കാർ എല്ലാവരും രോഗികളെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് മുൻപൊരിക്കലും ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം രോഗികളും മരണവും ഉണ്ടാകുന്നത് ഉൾക്കൊള്ളാൻ ആരും മാനസികമായി തയ്യാറല്ല എന്നതാണ് വസ്തുത ഞങ്ങളിൽ ആരും തന്നെ അതിന് തയ്യാറാണെന്ന് ഞാൻ കരുതുന്നില്ല ഇനി ബ്രൂക്ലിനിലെ ഈസ്റ്റ് ഫ്ലാറ്റ് ബുഷ് പരിസരത്ത് എട്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രി സ്ഥിതി പരിശോധിക്കാം പുറം ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ചകൾ വളരെ സാധാരണമായ ജീവിതം നയിച്ചിരുന്ന ഈ ആശുപത്രി മതിൽ എല്ലാവരുടെയും ജീവിതങ്ങൾ ഒറ്റ രാത്രി കൊണ്ടാണ് മാറി മറിഞ്ഞതെന്ന് പറയാം അതിപ്പോൾ മൂന്നാഴ്ച പിന്നിടുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിടക്കളിൽ കിടന്ന രോഗികളെ മാത്രം പരിചരിക്കേണ്ടിയിരുന്ന രണ്ടായിരത്തോളം ജീവനക്കാർ ഇന്ന് ടെൻറ്റുകൾ ഉപയോഗിച്ച് താൽക്കാലിക മുറികളാക്കി മാറ്റിയ ആശുപത്രി ക്യാൻറ്റീനിൽ കിടക്കുന്ന കോവിഡ് രോഗികളെ വരെ രാപ്പകലില്ലാതെ ശുശ്രൂഷിക്കേണ്ടി വരുന്നു ഈ ടെൻറ്റുകൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു യുദ്ധമേഖലയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കാം അങ്ങനെ ചിന്തിച്ചാൽ അതിൽ അതിശയോക്തിയില്ലെന്ന് ഇവർ പറയുന്നു കാരണം ഓരോ ജീവനക്കാരനും ഇവിടെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് കോവിഡിനോടുള്ള പടപെട്ടുന്ന പടയാളികളായി